എൻഡ സൾഫ ദുരിതബാധിതരുടെ പട്ടികയിൽ അട്ടിമറി നടന്നതായ ആരോപണം. പട്ടികയ്ക്ക് പുറത്തായ രോഗികൾക്ക് ചികിത്സയോ നഷ്ടപരിഹാരമോ സാമ്പത്തിക സഹായമോ ലഭിക്കില്ല. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പട്ടികയ്ക്ക് പുറത്തായ 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ദുരിതബാധിതരുടെ ആവശ്യം. 2017 ഏപ്രിൽ നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ കണ്ടെത്തിയ 1905 ദുരിതബാധിതരുടെ ലിസ്റ്റ് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ പരസ്യപ്പെടുത്തിയതാണ്. എൻഡോസൾഫാൻ സെല്ലിൽ അവതരിപ്പിക്കാനിരുന്ന ഈ ലിസ്റ്റാണ് അട്ടിമറിക്കപ്പെട്ടത്. ഇതിനുശേഷം നടന്ന ആദ്യ യോഗത്തിൽ 287 പേരെയും രണ്ടാം ഘട്ടത്തിൽ 587 പേരുടെയും പട്ടിക പുറത്തുവിട്ടിരുന്നു. പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ 1031 പേർക്ക് ചികിത്സയോ നഷ്ടപരിഹാരമോ സാമ്പത്തികമോ ലഭിക്കില്ല. ഉന്നത തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരാണ് പട്ടികയുടെ അട്ടിമറിക്ക് പിന്നിലെന്ന് ദുരിതബാധിതരും പറയുന്നു. 2017 നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ അന്ന് 1905 പേരെ എൻഡോസൾഫാൻ ദുരിതബാധിതരായി കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്നത്തെ അതിൻ്റെ ഔദ്യോഗിക തലത്തിലുള്ള വിശദീകരണമായിരുന്നു. പ്രത്യേകിച്ച് അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞതായിരുന്നു. പക്ഷെ പിന്നീട് അത് 287 ചുരുക്കി. ഇത് വന്നപ്പോൾ ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നപ്പോൾ 76 പേരാദ്യം എടുത്തു, പിന്നീട് 511 കുട്ടികളെയും എടുത്തു. പക്ഷേ ബാക്കി വന്ന 1031 പേരുടെ കാര്യത്തിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ആ 1031 പേര് ഇപ്പം കൂട്ടായി ചേരുകയാണ് ഭാവി പരിപാടികൾ അവരാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പട്ടികയ്ക്ക് പുറത്തായ 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ദുരിതബാധിതരും ആവശ്യപ്പെടുന്നു. ജനം, കാസർഗോഡ്.